അവൻ നമുക്ക് വേണ്ടി എന്താ തന്നത്? പ്രാണനെയാണ് തന്നത്. അതിനെ മാച്ച് ചെയ്യാൻ നമുക്കൊന്നും ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അവൻ അവന്റെ പ്രാണനെ തന്നെയാണ് എനിക്ക് വെച്ചു തന്നത്. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. സന്തോഷമായല്ലേ? ഈ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കണമെന്നൊക്കെ ഇവിടെ ഇരുന്ന് പറയാൻ എളുപ്പമാണെങ്കിലും നിങ്ങൾ ഒന്ന് രണ്ട് സഹോദരന്മാരെ ഒന്ന് ഓർത്ത്, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കി. അങ്ങനെയൊക്കെ ആണ്ടതാണ്, അങ്ങനെ എഴുതിക്കുന്നല്ലേ. നമ്മുടെ കോളിംഗ് അതാണ്, അത്രയും വലിയ കോളിംഗ് ആണ്. പക്ഷെ അത്രയും വലിയ ഡിമാൻഡ് ഇല്ല. ഇപ്പൊ നമ്മുടെ മേലിൽ അത്രയും വലിയ ഡിമാൻഡ് ഇപ്പൊ വരുന്നില്ല, ദൈവത്തിന്റെ കൃപയാൽ വരുന്നില്ല. അത്രയൊന്നും ആയിട്ടില്ലായിരിക്കും നമ്മൾ, അതുകൊണ്ടായിരിക്കും അങ്ങനെ വലിയ ഡിമാൻഡ് വരാത്തത്. പക്ഷെ നമ്മൾ അങ്ങനെ വെച്ചു കൊടുക്കേണ്ടവരാണ്, അതുറപ്പാ അല്ലേ? അല്ലേ, ആണോ? വെച്ചു കൊടുക്കേണ്ടവരാണ്. ഈ കണക്കിന് വെച്ചു കൊടുക്കുവോ നമ്മള്? അറിയാൻ മേല. അപ്പൊ ചെറിയ ഒന്ന് രണ്ട് പരീക്ഷണങ്ങൾ ദൈവം വെച്ചിരിക്കുക. അടുത്ത നിങ്ങൾക്ക് എന്താണ്? എന്നാൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിളിയെങ്കിലും വെച്ചു കൊടുക്കേണ്ടവരാണ്. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവക ഉള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ, അവിടെ ഒരു ബേസിക് മനസ്സലിവ് മുട്ടുള്ളവരോട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ദൈവസ്നേഹം, എന്ത് സഭ, എന്ത് വിശ്വാസം, എന്ത് ഓട്ടം, ഒന്നുമില്ല. അപ്പൊ ജീവൻ വെച്ചു കൊടുക്കാനുള്ളവരാ വിളിച്ചേക്കുന്നത്, അങ്ങോട്ടാ വലിയ സ്നേഹത്തിലേക്ക് വിളിച്ചേക്കുന്നത് അല്ലെ. പക്ഷെ നമ്മളോട് ഇപ്പൊ വെല്ലു വിളിച്ചേക്കുന്നത് എങ്ങനെയാ? ഈ ഫ്ലഡും കോവിഡും എല്ലാം കൂടെ വന്ന് ആളുകളെ ശ്വാസം മുട്ടിച്ച് നമ്മുടെ ചുറ്റും പാവങ്ങളെ, ദരിദ്രരെ, ജീവിക്കാൻ നിവൃത്തി ഇല്ലാത്തവരെ ഏൽപ്പിച്ചു തന്നിട്ട് പറയാണ് നിന്നോട് നീ പ്രാണൻ വെച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയവനാ. പക്ഷെ ഇപ്പൊ അത്രയൊന്നും പറയുന്നില്ല, ഒരു കുറഞ്ഞൊരു പരീക്ഷണോ പറയുന്നത്. ചെയ്യ അടുത്തിരിക്കുന്നവന് സഭയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം വിട്ടേക്ക്, അങ്ങനെ നിയോഗം കൊണ്ട് അങ്ങനെ കൊടുക്ക്. നിങ്ങളുടെ അടുത്തുള്ള അയൽവക്കക്കാരൻ, അവൻ ശമരിയാക്കാരനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവനോട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന സ്നേഹം ആ സഹോദരന്മാർക്ക് ആദ്യം വേണം കേട്ടോ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണമുണ്ട്. നേരത്തെ പറഞ്ഞ എന്റെ കാരണം, ലോകം നമുക്ക് ശത്രുക്കളാണ്. അസംഷൻ, നമ്മളിപ്പോ ലോകത്തിനകത്തായതുകൊണ്ട് അങ്ങനെ ശത്രു തോന്നി. പക്ഷേ ഈ പുതിയ നിയമത്തിനകത്ത് പറയുന്ന ഈ സഭ എന്ന് പറയുന്നത് ലോകത്തോട് ശത്രുത്വമുള്ള ഒരു ഗ്രൂപ്പ്. അപ്പൊ ആർക്ക് നമ്മളെ ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചില്ലെങ്കിൽ നിവൃത്തിയില്ല. ഇന്ന് അങ്ങനെ ഒരു വേർതിരിവില്ലല്ലോ, ഇത് നമ്മളെല്ലാം ഒന്ന് തന്നെയാണല്ലോ. അപ്പം സകല മനുഷ്യരും നമ്മുടെ ചുറ്റുമുള്ള ആവശ്യക്കാരെല്ലാം ഒരുപോലെ ഉള്ളൂ. ഓക്കെ, പക്ഷെ സഹോദരന്മാർക്ക് കൂടുതൽ വേണമെന്ന് പറയാനുള്ള കാരണം, സഹോദരന്മാരന്ന് തീർച്ചയായിട്ടും ഒപ്രസ്ഡ് ആയിരുന്നു. ആർക്കും വേണ്ടാത്തവരും ഒരു ജോലി പോലും കിട്ടാൻ പ്രയാസമുള്ളവരും ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നവരുമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ സഹായത്തിന്റെ കരം ആർക്ക് നീട്ടിയേ പറ്റുള്ളൂ? ഈ കർത്താവിന്റെ അടുത്തേക്ക് വരുന്നവർക്ക് നീട്ടിയേ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്, നമ്മുടെ സഭയിൽ ഒന്നിച്ചപ്പം നുറുക്കുന്നവരിൽ ആരെങ്കിലും എന്തെങ്കിലും വിഷാദത്തിലാണെങ്കിൽ, വിഷമത്തിലാണെങ്കിൽ ആ കരം അങ്ങോട്ട് നീങ്ങേണ്ടത് ആവശ്യം. എന്നാൽ നമ്മുടെ അയൽവക്കക്കാരനാണ് നമ്മൾ ആദ്യം സന്ധിക്കുന്നതെങ്കിൽ, ചില ആൾക്കാർ പറയാം അതെ കർത്താവ് തന്ന പൈസ അങ്ങനെ അവിശ്വാസികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. ദൈവവേലയ്ക്ക് കിട്ടിയ പണം എനിക്ക് കിട്ടുന്ന പണം ഞാൻ അവിശ്വാസികൾക്ക് കൊടുക്കാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും. അവർക്കില്ലെങ്കിൽ കൊടുത്തിരിക്കണം. അവർക്കില്ലെങ്കിൽ ഒരു അവിശ്വാസി ശ്വാസം മുട്ടി അടുത്ത് കിടക്കുമ്പോൾ, അത് ദൈവവേലയ്ക്കുള്ള പണം. ദൈവവേല എന്ന് പറഞ്ഞാൽ ഈ മാമോന്റെ സാധനം സീസറിന്റെ സാധനം സീസറിനുള്ളതാ, ദൈവത്തിനുള്ളതല്ല. ദൈവത്തിനെന്തിനാ നമ്മുടെ നയ പൈസ, ചില്ലി പൈസ ആവശ്യമില്ല, അത് സീസറിനുള്ളതാ. ഓക്കെ, നമ്മൾ ആദ്യം ഈ പൈസയെ ദിവ്യവൽക്കരിക്കുന്ന അങ്ങ് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. വിശുദ്ധ പണം, പാസ്റ്ററിന് കൊടുത്ത പണം, ദശാംശ പണം, ഇങ്ങനെയുള്ള പണത്തിന്മേൽ നിങ്ങൾ ഹോളിനെസ് ടാഗ് ഇടുന്ന എടുത്തു കളഞ്ഞേക്ക്. അങ്ങനത്തെ സാധനം പണത്തിലില്ല. പഴയ നിയമത്തിൽ ദശാംശം കൊടുക്കാൻ പറഞ്ഞപ്പോൾ പോലും അത് ആലയത്തിൽ വരുന്നവർക്ക് ഫുഡ് ഉണ്ടാകാൻ വേണ്ടിയാ കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് വിശുദ്ധ ഗിവിങ് എന്ന് പറഞ്ഞൊരു ഗിവിങ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ഉപദേശിക്ക് പൈസ ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കുക. ആദ്യം ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്റെ പൈസ ഉള്ളതുകൊണ്ടാണ്. ഉപദേശിക്ക് പൈസ ഇല്ലെങ്കിൽ ആദ്യം ഉപദേശിക്ക് കൊടുക്ക്, കാരണം അവർ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുമ്പോൾ ദരിദ്രരായിട്ടിരിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ നിങ്ങളുടെ സഹോദരങ്ങൾ കൊണ്ടുവന്ന് നോക്ക്, അവർക്കെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ചെലവാക്കണ്ട. നിങ്ങളുടെ അടുത്ത അയൽവക്കങ്ങളിൽ ആരെങ്കിലും ദൈവം നിങ്ങൾക്ക് അടുത്ത് എത്തിച്ചിട്ടുണ്ടാവും, ആ എളിയവരിൽ ഓരോരുത്തർക്ക് ചെയ്യുമ്പോഴും, അത് പാസ്റ്റർ ആയാലും, അത് നിങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരനായാലും, അത് ലോകത്തിൽ ആരായാലും, അത് ദൈവത്തിന് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എളിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തപ്പോൾ, എളിയവരിൽ ഒരു ക്രിസ്ത്യാനിയായ എളിയവൻ ചെയ്തപ്പോൾ എന്നല്ല പറഞ്ഞാൽ, ഡിഫെൻസ്ലെസ് ആയ ഏതെങ്കിലും ഒരു പാവിയെ നിങ്ങൾ സഹായിച്ചപ്പോൾ, ഒരു പാവത്തെ നിങ്ങൾ സഹായിച്ചപ്പോൾ, അത് സ്വർഗത്തിലെ ദൈവമാണ് അതിന് പ്രതിഫലം നയിക്കുന്നത്. കാരണം അവന് നിങ്ങൾക്കൊരു നന്ദി പറയാൻ പോലും ഇല്ല. അവന് നിങ്ങൾക്ക് പ്രൈസ് ദ ലോർഡ് ബ്രദറെ താങ്ക് യു എന്ന് പറയാൻ പോലും ഇല്ല, അവന്റെ കയ്യിലില്ല. ഓക്കെ, അപ്പൊ ദൈവമാണ് അതിന് പ്രതിഫലം, കാരണം അവൻ ഇങ്ങോട്ട് പ്രതിഫലം തരാനൊന്നുമില്ല.
അപ്പൊ ഈ ഒരു സ്നേഹം നമ്മളിൽ നിന്ന് ദൈവം ഡിമാൻഡ് ചെയ്യും. ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കരുണയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും കൊടുക്കണം, അല്ലാതെ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ കൊടുക്കരുത്. നമ്മുടെ ഈ എല്ലാ വർഷവും ഉള്ള ഒരു കലാപരിപാടി ഈ രണ്ടു വർഷം നടക്കാതിരുന്ന എന്താണെന്നറിയാം നിങ്ങൾക്ക്? സ്കൂൾ തുറക്കുമ്പം പുസ്തകം ബാഗ് വിതരണം, അത് ലോകമെമ്പാട് നടന്നുകൊണ്ടിരുന്ന ഒരു കലാപരിപാടിയാണ്. പാസ്റ്റർമാര്, ചർച്ചുകള്, PYPA, യൂത്ത് സംഘടനകള് എല്ലാം ഒരു മെയ് മാസം ആകുമ്പോൾ കുറെ പുസ്തകങ്ങൾ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് ഒരു ചടങ്ങൊക്കെ നടത്തി, ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ച് കുറെ പാവപ്പെട്ട പിള്ളേരെ അവിടെ നിർത്തി ഇവർക്കെല്ലാം പുസ്തകവും ബുക്കും കൊടുത്തു വിടും, ബാഗും കുടയും ടിഫിൻ ബോക്സും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പിള്ളേര് അവിടെ ഇല്ലാത്തവരായി പബ്ലിക്കായിട്ട് അതേ ചർച്ചിൽ തന്നെയുള്ള പൈസ ഉള്ളവന്റെ അപ്പനായിരിക്കും ഇത് മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ പൈസ ഇല്ലാത്ത ആള് ക്യൂ നിൽക്കുന്നു, അവനെ വിളിച്ചിട്ട് മുമ്പോട്ട് വരുന്നു, ആ ഈ കുട്ടിയുടെ പേര് വിളിക്കുന്നു, അവൻ ഫ്രണ്ടിലോട്ട് വരുന്നു, ഇത് ഈ ഔദാര്യ ദാനം പരസ്യമായി എല്ലാവരുടെ മുമ്പിൽ വെച്ച് സ്വീകരിക്കുന്നു, അവന്റെ അപ്പനെയും അവന്റെ അമ്മയും അവൻ അത് നോക്കി നിൽക്കുന്നു. ഇതൊരു അപമാനമാണ് ശരിക്കും. ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന പോലെ അവർക്ക് പ്രൈവറ്റ് ആയിട്ട് പേഴ്സണൽ ആയിട്ട് കൊടുക്കണം. അപ്പൊ പിന്നെ എല്ലാരും കാണൂന്ന് വെച്ചാൽ കാണൂല. പക്ഷെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലോ സ്നേഹത്താൽ അല്ലെങ്കിൽ ദൈവത്തിന് അതിൽ യാതൊരു ഇടപാടും ഇല്ല. കാരണം ദൈവം നോക്കുന്ന ഒരേ ഒരു കാര്യം അതിനകത്ത് സ്നേഹം ഉണ്ടോന്ന, ബാഗിന്റെ വില പോലും അല്ല, ഒന്നി എബൌട്ടില്ല. കൊടുക്കാനില്ലെങ്കിൽ പോലും ആ കുഞ്ഞിനോട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തും കൊടുക്കാനുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, യുവർ റൈച്ചസ്നെസ് ഈസ് കൗണ്ടഡ്. അതല്ലാതെ നിങ്ങൾ കിഡ്നി ഊരി കൊടുത്താലും ദാറ്റ്സ് നോട്ട് കൗണ്ടഡ്. അപ്പൊ ലവിന്റെ എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ കൊടുക്കണം. ഒരു ആത്മീക പ്രവൃത്തി ചെയ്യുന്ന പോലെ ക്രിസ്ത്യാനി അല്ലേ ബ്രദറെ കൊടുക്കുക, അങ്ങനെ കൊടുത്തിട്ടും ഒരു കാര്യമില്ല. ഇറ്റ് ഷാൽ നോട്ട് കം ഫ്രം യുവർ റിലീജിയസ് ഒബ്ലിഗേഷൻ, ബട്ട് ഇറ്റ് ഷാൽ ഡെഫിനറ്റ്ലി കം ഫ്രം ദ ലവ്, ഡിവൈൻ ലവ്. അത് നമ്മുടെ മതപരമായ ഒരു നിബന്ധനയുടെ പേരിലോ ഒരു നിർബന്ധത്തിന്റെ പേരിലോ അല്ല, അത് കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ ഉള്ളതുകൊണ്ട് ആ ആത്മാവ് നമുക്ക് തരുന്ന സ്നേഹത്തിന്റെ വിശുദ്ധീകരണത്തിൽ നിന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ സ്വർഗരാജ്യത്തിൽ വിലയുള്ളതായുള്ളൂ. അത് നാം അല്ല, നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനാൽ മാത്രം നടക്കുന്ന പ്രവൃത്തികളാണ്. ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലും അല്ല. ഇപ്പൊ ഞാൻ കണ്ടോ വാക്കിനാലും നാവിനാലും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്നേഹം സ്നേഹം എത്ര ദിവസമായി തുടങ്ങിട്ടല്ലേ. പക്ഷെ കർത്താവ് പറയാൻ ഇങ്ങനെ വായടിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. പിന്നെന്ത് ചെയ്യണം? പ്രവൃത്തിയാലും പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കാം. നമ്മുടെ പ്രവൃത്തിയിലും പ്രവൃത്തിയിലത് കാണണം, അതിലും പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ സത്യത്തിനകത്ത് ആ സ്നേഹം ഉണ്ടാവുക എന്നുള്ളത്.